ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ എൻ്റർടൈനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. എൽ പി വിഭാഗം അധ്യാപികയായ അശ്വതി രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഗുഡ് ടച്ചിനെ പറ്റിയും ബാഡ് ടച്ചിനെ പറ്റിയും ക്ലാസ് എടുത്ത ശേഷം തൻ്റെ സീറ്റിൽ വന്നിരുന്ന് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ചാർട്ട് പേപ്പർ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് തൻ്റെ സ്റ്റുഡൻ്റായ അരുണിമ എന്ന കൊച്ചുകുട്ടി അവളുടെ അരികിലേക്ക് ചെന്നത്. ടീച്ചറെ, കൊച്ചു കുഞ്ഞുങ്ങളുടേതായ ഓമനത്തം നഷ്ടമായ മുഖഭാവം തോന്നിക്കുന്ന ആ കുട്ടി ക്ലാസ്സിൽ ആക്റ്റീവ് അല്ലെന്ന കാര്യം അശ്വതിക്കറിയാം. എന്ത് ആക്ടിവിറ്റിക്ക് വിളിച്ചാലും ആ കുട്ടി പുറകിലോട്ടാണ്. അല്ല, ആരിത്? അരുണമ്മ കുട്ടിയോ? എന്താ മോളെ? അവൾ വാത്സല്യ പൂർവ്വം ആ കുഞ്ഞിൻ്റെ കവിളി തലോടി. ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്ന അവളുടെ മുടിയുള്ള തലോടി കൊണ്ട് അശ്വതി വീണ്ടും ചോദിച്ചു, എന്താ മോളെ, എന്തിനെ പേടിക്കുന്നത്? എന്തുണ്ടെങ്കിൽ ടീച്ചറോട് പറയൂ. ആ കുഞ്ഞിൽ നിന്ന് പരുങ്ങുന്ന കണ്ട് എന്തോ പന്തികളുണ്ടെന്ന് മനസ്സിലാക്കിയാണ് അവളെയും കൂട്ടി അശ്വതി ക്ലാസ്സിന് വെളിയിലെ മാവിൻ്റെ ചുവട്ടിലേക്ക് പോയത്. അവളുടെ ഇരിക്കാൻ പാകത്തിൽ പണിതുവച്ച തിട്ടമേൽ ഇരുന്ന് അശ്വതി അവളെ ചേർത്ത് പിടിച്ചു. ഇനി പറ മോളെ, എന്താ പ്രശ്നം? ഇവിടെ ടീച്ചറും മോളും മാത്രമല്ലേ ഉള്ളൂ, ധൈര്യമായി പറ. ടീച്ചർ കൊടുത്ത ധൈര്യത്തിൻ്റെ ബലത്തിലാകാം അവളുടെ നാവ് ചലിച്ചു തുടങ്ങി. ടീച്ചർ, ഇന്ന് കാണിച്ചു തന്നില്ലേ ആരെങ്കിലും മേല് തൊടുമ്പോൾ നല്ലതാണോ ചീത്തയാണോ എന്ന് എങ്ങനെ അറിയാമെന്ന? ആ മോളെ, എൻ്റെ അച്ഛൻ എന്നെ തൊടാറുള്ളതൊക്കെ ചീത്തയാണ്. ടീച്ചർ കാണിച്ചു തന്ന ചീത്ത കാര്യങ്ങളാണ് അച്ഛൻ എപ്പോഴും എൻ്റെ മേൽ ചെയ്യാറ്. കുളിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ കൊണ്ടോ ഇട്ട് ഇവിടെയൊക്കെ പിടിച്ചു അമർത്തും. തൻ്റെ ശരീരഭാഗങ്ങൾ തൊട്ടുകൊണ്ട് ആ കുഞ്ഞു പറയുമ്പോൾ അശ്വതിയുടെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. ഈശ്വര, താൻ എന്താണ് കേൾക്കുന്നത്? ഇന്നത്തെ കാലത്ത് പലയിടത്തും കുഞ്ഞുങ്ങൾ തൻ്റെ അച്ഛനിൽ നിന്ന് പോലും പീഡനങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുൻനിർത്തിയാണ് സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണ ക്ലാസ് നടത്തണമെന്ന് തീരുമാനിച്ചത്. പക്ഷേ അതിനിരയായി താൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടി ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. ഒരു പക്ഷേ ഇപ്പോഴും ഇത് പറഞ്ഞു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ കുട്ടി ഇതൊന്നും ആരോട് പറയാതെ ഉള്ളിലൊതുക്കിയനെ. മോൾക്ക് അപ്പോൾ അച്ഛൻ ചെയ്യുന്ന തെറ്റാണെന്ന് മനസ്സിലായിരുന്നു. അതിനവൾ ഉത്തരം പറഞ്ഞില്ല. പകരം കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയപ്പോൾ അശ്വതി അവളെ ചേർത്ത് പിടിച്ചു. കരയേണ്ട മോളെ, ഇനി അച്ഛൻ കുളിപ്പിക്കാൻ വിളിച്ചാൽ പോകണ്ട കേട്ടോ. തനിയെ കുളിച്ചോളാം എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം എന്ന് പറഞ്ഞ് കരഞ്ഞാലും അച്ഛൻ സമ്മതിക്കില്ല ടീച്ചറെ. അമ്മയുടെ വയറ്റിൽ വാവയുണ്ട്, അതുകൊണ്ട് അമ്മ എന്നെ കുളിപ്പിക്കില്ല. അമ്മയാണ് അച്ഛനോട് പറഞ്ഞത് എന്നെ കുളിപ്പിക്കാൻ പറയുന്നത്. ഞാൻ വാശി പിടിച്ച് കരഞ്ഞാൽ അമ്മയും എന്നെ വഴക്കു പറയും. അച്ഛൻ ദേഹത്ത് പിടിച്ച് അമർത്തിയപ്പോൾ മോൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നവൾ തലയാട്ടി. ഞാൻ വാശി പിടിച്ചാൽ അച്ഛൻ എന്നെ വിടാറില്ല. മുറുക്കി പിടിക്കുമ്പോൾ എനിക്ക് നന്നായി വേദനിക്കും. മോളുവാ. മുഴുവൻ കേട്ടു നിൽക്കാൻ ത്രാണയില്ലാതെ കുട്ടിയെയും കൂട്ടി അവൾ ആളൊഴിഞ്ഞ് ക്ലാസ് റൂമിലേക്ക് പോയി. ടീച്ചർ തൻ്റെ യൂണിഫോം അഴിക്കാൻ നിന്നതും അവൾ നാണക്കേടുകൊണ്ട് എതിർപ്പ് പ്രകടിപ്പിച്ചു. മോളുടെ അമ്മയെപ്പോലെ തന്നെയാണ് ടീച്ചറും. ടീച്ചർ നോക്കട്ടെ, വാത്സല്യപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവൾ സമ്മതിച്ചു. ഉടുപ്പ് ഉരിയതും ദേഹത്ത് പതിഞ്ഞു കിടക്കുന്ന വിരൽപ്പാടുകളും നഖത്തിൻ്റെ അടയാളവും അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു. മോൾ ക്ലാസ്സിലേക്ക് പോയിക്കോ, ടീച്ചർ ഇപ്പോൾ വരാം. ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് അരുണിമയെ ക്ലാസ്സിലേക്ക് പറഞ്ഞതിന് ശേഷം അവൾ അരുണിമയുടെ അമ്മയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ഹലോ ഹലോ, ഞാൻ അരുണിമയുടെ ക്ലാസ് ടീച്ചറാണ് അശ്വതി. എനിക്ക് നിങ്ങളോട് മാത്രമേ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുള്ളൂ. നിങ്ങളുടെ ഭർത്താവ് ഉണ്ടോ അവിടെ? ഇല്ല ടീച്ചർ, ഗിരീഷയുടെ പുറത്ത് പോയിരിക്കുകയാണ്. എന്താ, നിങ്ങളൊക്കെ ഒരു അമ്മയാണോ? ഒരു കുഞ്ഞ് ഏറ്റവും അധികം സുരക്ഷിതമായിരിക്കുക അവളുടെ അമ്മയുടെ അടുത്താണ്. അരുണിമയെ സംബന്ധിച്ചോളം അവൾക്ക് അവിടെയും സുരക്ഷിതമല്ല. നിങ്ങളുടെ ഭർത്താവിൻ്റെ മുന്നിലേക്ക് അവളെ എറിഞ്ഞു കൊടുക്കുന്നത് നിങ്ങളല്ലേ. അവൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ടീച്ചർ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവരുടെ നെഞ്ചിടിപ്പിൻ്റെ വേഗത വർദ്ധിച്ചു. അശ്വതി നടന്നതെല്ലാം അവരോട് വിവരിച്ചു. ഇല്ല ടീച്ചർ, ഞാനത് വിശ്വസിക്കില്ല. ടീച്ചർ കള്ളം പറയാണ്. ഗിരീശൻ എൻ്റെ മോളോട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ടീച്ചറാണെന്ന് കരുതി എന്ത് തോന്നിയ മാസം വിളിച്ചു പറയാമെന്നാണോ? അവരുടെ ശബ്ദം ഉയർന്നു. നിങ്ങളുടെ ഈ മനോഭാവമാണ് ആ കുഞ്ഞിനെ ഇന്ന് ഇവിടം വരെ കൊണ്ട് ചെന്നെത്തിച്ചത്. നിങ്ങളോട് തുറന്ന് പറയാതെ അവളെല്ലാം എന്നോട് പറഞ്ഞത് എന്താ? നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ആ കുഞ്ഞിന് തോന്നിക്കണം. പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാണ്. ഇത്രയും വലിയൊരു നുണ ആ കുഞ്ഞിനെ എന്നോട് വന്ന് പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവിനെ മോശക്കാരനാക്കേണ്ട കാര്യമുണ്ടോ? അതിനുള്ള ബുദ്ധിയാകാനുള്ള പ്രായം ആ കുഞ്ഞിനുണ്ടോ? ഒരു അമ്മ എന്ന നിലയിൽ ആ കുഞ്ഞിൻ്റെ മനസ്സ് ശരിക്കും ഒന്ന് അറിയാൻ ശ്രമിച്ചു നോക്കൂ. എന്നിട്ടും തിരിച്ചറിവ് വന്നില്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഉടുപ്പ് നൂല് നോക്കിയാൽ മതി. എന്നിട്ടും സംശയം ബാക്കിയാണെങ്കിൽ നാളെയും ആ കുഞ്ഞിനെ അയാളുടെ മുന്നിൽ കുളിപ്പിക്കാനാണെന്ന് പറഞ്ഞ് ഇട്ടു കൊടുക്കാം. അപ്പോൾ മനസ്സിലാവും ആരാണ് സത്യമെന്ന്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയും ഈ കാര്യം ആവർത്തിച്ചു എന്ന് അവൾ എന്നോട് വന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായും ലീഗലി മൂവ് ചെയ്യും. അത്രയും പറഞ്ഞ അശ്വതി അവസാനിച്ചപ്പോൾ മറുതലയ്ക്ക് അവർ ശ്വാസം നിറച്ചതുപോലെ നിന്നു. എന്നും ഗിരീഷേടം കുളിപ്പിക്കുന്ന നേരത്തെ മോളുടെ കരച്ചിൽ കേൾക്കാറുണ്ട്. കുളിക്കാനുള്ള മടി കൊണ്ടാകുമെന്നാണ് ഇത്രയും നാൾ കരുതിയിരുന്നത്. എന്നാലിത് ഇങ്ങനെയൊക്കെയാണെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. അവർ തൻ്റെ മകൾ വരുന്നവരെയും അവിടെ തന്നെ തരിച്ചിരുന്നു പോയി. പതിവ് പോലെ മകൾ എത്തിയതും അവർ ഡ്രസ്സെല്ലാം അഴിച്ചു നോക്കി. നെഞ്ചിലൂടെ എന്തെല്ലാമോ ശരവേഗത്തിൽ പായുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. അവൾ കരഞ്ഞുകൊണ്ട് തൻ്റെ മകളെ ചേർത്ത് പിടിച്ചു.
രാത്രി തൻ്റെ ഭർത്താവ് അരികത്ത് വന്ന് കിടക്കുമ്പോൾ അവർക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി. തൻ്റെ മകളെ അയാളുടെ കണ്ണിൽപ്പെടാതെ അവർ ചേർത്ത് പിടിച്ചു. പിറ്റേന്ന് രാവിലെ കുളിപ്പിക്കാൻ മകളെ വലിച്ചു വെച്ച് കൊണ്ടുപോകുന്നും കാത്താണ് അവരിരുന്നത്. മറഞ്ഞു നിന്ന് അത് നോക്കിയത് സത്യം നേരിൽ കണ്ട് ബോധ്യപ്പെടാനായിരുന്നു. അയാളുടെ കൈകളുടെ ഗതി തെറ്റായ രീതിയിൽ ചലിക്കാൻ തുടങ്ങിയതും അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഗിരീഷേട്ടാ, നിങ്ങളുടെ ഫോൺ അടിക്കുന്നു, കുറേ നേരമായി, മോളെ ഞാൻ കുളിപ്പിച്ചോളാം. മനസ്സിലാ മനസ്സിലെ കോൾ എടുക്കാൻ അയാൾ ഓടിയതും കാൽ നിയന്ത്രണമില്ലാതെ വഴുതി പോയതും ഒരുമിച്ചായിരുന്നു. ആ വീഴ്ചയിൽ തലചെന്നടിച്ചത് കാൽ തേച്ചുരയ്ക്കാൻ ഇട്ട കരിങ്കല്ലിലായിരുന്നു. അയാൾ വീണ് പിടഞ്ഞതും കയ്യിൽ മറച്ചു വെച്ചിരുന്ന എണ്ണയുടെ പാത്രം നോക്കിക്കൊണ്ട് അവൾ ക്രൂരമായി ചിരിച്ചു. മകളുടെ കണ്ണുകൾ പൊത്തിഞ്ഞുകൊണ്ട് അവർ തൻ്റെ മകളെ ആശ്വസിച്ചു. ഇനി എൻ്റെ മോൾ അച്ഛനെ ഉപദ്രവിക്കില്ല കേട്ടോ. മകളെ മുറിക്കകത്താക്കി തലയിൽ നിന്ന് രക്തം വാർന്ന് പകുതി ഒടിഞ്ഞ കണ്ണുകളോട് കിടക്കുന്ന അയാളെ അവർ വെറുപ്പോടെ നോക്കി. നീ ഇനി ജീവിച്ചിരിക്കരുത്. ഇനി ജനിക്കാൻ പോണത് പെൺകുട്ടിയാണെങ്കിൽ നീ അതിനോട് ഇതുതന്നെ ചെയ്യില്ലേ? എൻ്റെ മകൾക്ക് അവരുടെ അച്ഛനെ പേടിക്കാതെ ജീവിക്കണം. നിയമത്തിന് പോലും വിട്ടുകൊടുക്കാൻ നിന്നെ ഞാൻ അവസാനിപ്പിക്കുന്നത് ഒരിക്കലും നീ തിരികെ വരാതിരിക്കാനാണ്. പോ. നിലത്ത് കിടന്ന ഒരു തുള്ളി കണ്ണുനീർ വാർത്ത അയാളുടെ ജീവൻ പെടിഞ്ഞത് നാലാൾ കേൾക്കെ അവർ ഉറക്കിയലറി. എൻ്റെ ഗിരീഷേട്ടാ, ഞങ്ങൾക്കിനി ആരുണ്ട്? ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു മനോഹരമായ കഥയ്ക്കായി കാത്തിരിക്കുക. അതുവരേക്കും ബൈ. നമുക്ക് രണ്ടു കൂടി ഒന്ന് അടുത്ത Thank you.